പലസ്തീൻ എന്നൊരു രാജ്യത്തെ എന്നേക്കുമായി ലോകഭൂപടത്തിൽ നിന്നും മായ്ച്ചു കളയാനുള്ള ശ്രമത്തിലാണോ ഇസ്രായേൽ? ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കൂട്ടക്കുരുതിയാണ് ഇന്ന് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടുത്തെ നിലവിലെ അവസ്ഥ? ഗാസയുടെയും പലസ്തീൻ്റെയും ഭാവി ഇനി എന്താണ്? നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ ഇന്നും ശക്തമായ നിലയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ്. ഇസ്രായേൽ ആകട്ടെ ആകാശത്തിലൂടെയും കരയിലൂടെയും ഒക്കെ തന്നെ ശക്തമായ നിലയിൽ തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്രമണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വരുമ്പോൾ 8,796 വരുന്ന പലസ്തീനികൾക്കാണ് മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെയൊക്കെ തന്നെ നമ്മൾ ഏറ്റവും അധികം സങ്കടപ്പെടുത്തുന്ന കാര്യം ഈ ഒരു കണക്കിൽ 3,500 വരുന്നതും കുട്ടികളാണ്, നിഷ്കളങ്കരായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളാണ് എന്ന് പറയുന്നൊരു കാര്യമാണ്. മാത്രവുമല്ല ഏറെക്കുറെ 18,000 ഭാരം വരുന്ന സ്ഫോടക വസ്തുക്കളാണ് ഇതിനോട് തന്നെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെയൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ യുദ്ധങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു നിയമങ്ങളുണ്ട്, ഇൻ്റർനാഷണൽ വാർ റൂൾസ് ഉണ്ട്. അതിനെയൊക്കെ തന്നെയും കാറ്റിൽ പരത്തിയ നിലയിൽ തന്നെയാണ് ഇന്ന് ഇസ്രായേൽ ആക്രമണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ യുദ്ധമുഖത്ത് ഒരിക്കലും സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ പാടില്ല, അതുപോലെ തന്നെ ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇനി എങ്ങാനും ഒരു ശത്രുവിനെ തന്നെ ആയുധമില്ലാതെയാണ് ലഭിക്കുന്നതെങ്കിൽ ഒരിക്കലും അയാളെ കൊല്ലാൻ പാടില്ല, അയാളെ ബന്ദിയാക്കുകയാണ് വേണ്ടത്. അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം യുദ്ധ നിയമങ്ങളുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ തന്നെയും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഹമാസിൻ്റെ നേതാക്കളെ വേട്ടയാടുന്നു എന്ന പേരിൽ വലിയ തോതിൽ ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നേർക്കാണ് ഇന്ന് ഇസ്രായേൽ സൈന്യം ആക്രമണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾ, റെഫ്യൂജി ക്യാമ്പുകളിലൊക്കെയാണ് ഇത്തരത്തിൽ വലിയ സ്ഫോടനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഇത്തരത്തിലുള്ള ബോംബാക്രമണങ്ങളിലൂടെ സ്ഫോടനങ്ങളിലൂടെ പരിക്ക് പറ്റിയിട്ടുള്ള ആളുകളെ എടുത്ത് ഗാസയിലെ ജനങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അവസരത്തിൽ അവർക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അടഞ്ഞു കിടക്കുന്ന ഹോസ്പിറ്റലുകളാണ്. വൈദ്യുതി ഇല്ലാത്തതിനാൽ തന്നെ പ്രവർത്തനം പൂർണ്ണമായിട്ടും ഹോസ്പിറ്റലുകളിൽ പലതും അവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത്രയും ദിവസമൊക്കെ തന്നെയും ജനറേറ്ററുകളൊക്കെ പ്രവർത്തിപ്പിച്ചിട്ടാണ് അവിടെ ഹോസ്പിറ്റലുകൾക്ക് പോലും വേണ്ട ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ അതൊക്കെ തന്നെയും പൂർണ്ണമായും താറുമാറായ അവസ്ഥയിലാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഏത് നിമിഷവും മരണത്തെ കാത്തുകൊണ്ടാണ് സത്യത്തിൽ ഗാസയിലെ ജനങ്ങൾ, ബാക്കിയുള്ളവരെന്തോ ആയിക്കോട്ടെ, ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഇന്ന് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാതൊരു വിധത്തിലും പരിക്കൾ സംഭവിച്ചു കഴിഞ്ഞാൽ പോലും അതിൽ നിന്നും രക്ഷ നേടാൻ പോലുമുള്ള ഉപാധികളൊന്നും ഇല്ലാതെയാണ് ഗാസയിലെ ജനങ്ങൾ ഇന്ന് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഗാസ എന്ന് പറയുന്ന സ്ഥലത്തെ സാധാരണ ജനങ്ങൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാലൊക്കെ തന്നെയാണ് വലിയ തോതിൽ പല ലോകരാഷ്ട്രങ്ങളും ഇസ്രായേലിനെതിരായിട്ട് തിരിഞ്ഞിട്ടുള്ള ശബ്ദമുയർത്താൻ ആരംഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇതിനോടകം തന്നെ ഇസ്രായേലിനോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല യു എൻ ആണെങ്കിലും അതുപോലെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ അമേരിക്ക ആണെങ്കിൽ പോലും നെതന്യാഹുവിനോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ചെവി കൊള്ളാതെ ഒന്നിനെയും വകവെക്കാതെ ഞങ്ങൾ യുദ്ധത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു പ്രതികാരം വീട്ടുന്ന നിലയിൽ, മറ്റൊരു നിലയിൽ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യഹത്യ, ഒരു കൂട്ടക്കുരുതിയൊക്കെ നടത്തുന്ന നിലയിൽ തന്നെയാണ് നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇസ്രായേൽ സൈന്യം ഗാസയെ പൂർണ്ണമായിട്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചൈനയുടെ നേതൃത്വത്തിലൊക്കെ തന്നെയും ഇതിനൊരു പരിഹാരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ശക്തമായ നിലയിലുള്ള താക്കീതുകൾ പല അറബ് രാജ്യങ്ങളും ഇസ്രായേലിന് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ നവംബർ 11 ഈ മാസം 11 അറബ് ലീഗിൻ്റെ പ്രത്യേക തരത്തിലുള്ള മീറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെയും സൗദി അറേബ്യയിൽ റിയാദിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പരിണിത ഫലങ്ങൾ ഇനി എന്താകുമെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് റാഫ ബോർഡറും മറ്റുമൊക്കെ ഇതിനോട് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വേണ്ട തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ തന്നെയും ഇവർക്ക് കിട്ടാൻ ആവശ്യമായിട്ടുള്ള, ഗാസയിലെ ജനങ്ങൾക്ക് കിട്ടാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈജിപ്തും അതുപോലെ തന്നെ പലസ്തീനും അതിർത്തി പങ്കിടുന്ന ഒരു ബോർഡറാണ് ഈ ഒരു റാഫ ബോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിൽ നിന്നുള്ള
ആളുകളോ അല്ലെങ്കിൽ പലസ്തീൻ നിന്നുള്ള ആളുകളോ അല്ലാത്ത മറ്റ് രാജ്യങ്ങളിലെ ആളുകളെയാണ് ഈ ഒരു ബോർഡർ വഴി പ്രധാനമായിട്ടും ഈജിപ്തിലേക്ക് കടത്തി കൊണ്ടുവന്നുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന വാർത്തകളൊക്കെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെയൊക്കെ തന്നെയും ആത്യന്തികമായിട്ട് എന്താണ് ഗാസയുടെ ഭാവി, എന്താണ് ഇസ്രായേൽ ഇതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ഇപ്പോൾ വലിയ തോതിൽ തന്നെ കരയുദ്ധത്തിലേക്കും മറ്റുമൊക്കെ നീങ്ങിയിട്ടുള്ള ഇസ്രായേൽ സൈന്യം ഒരിക്കലും അവർ പിടിച്ചെടുക്കിയിട്ടുള്ള ഗാസയുടെ ഭാഗങ്ങളൊന്നും തന്നെ ഇനി പലസ്തീനെ വിട്ടു നൽകാൻ പോകുന്നില്ല. അതൊക്കെ പൂർണ്ണമായിട്ടും ഇസ്രായേലിലേക്ക് അവർ കൂട്ടിച്ചേർക്കുന്നതായിരിക്കും. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം ചില ഓഡിയോ ക്ലിപ്പുകളൊക്കെ തന്നെയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, ലീക്കായിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഈ ഒരു ഗാസ സ്ട്രിപ്പിൻ്റെ മുകൾ ഭാഗത്തൂടെ ആരംഭിക്കുന്ന ഈ അറ്റാക്ക് പതിയെ പതിയെ ഗാസ സ്ട്രിപ്പിനെ പൂർണ്ണമായിട്ടും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് അവർ മാറ്റിക്കൊണ്ടുവരുന്നതായിരിക്കും. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഗാസയെ പൂർണ്ണമായിട്ടും ഇസ്രായേലിനോട് ചേർക്കുന്നതായിരിക്കും എന്ന് പറയുന്ന ചില കാര്യങ്ങളായിരുന്നു ആ ഒരു വോയിസ് ക്ലിപ്പിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഗാസയിലുള്ള 1,100,000 വരുന്ന ഈ ജനങ്ങൾ എന്ത് ചെയ്യും? അതിനും കൃത്യമായ നിലയിൽ തന്നെ അവർക്ക് ചില പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നു. അവർ പ്രധാനമായിട്ടും വോയിസ് ക്ലിപ്പിലൂടെ ചർച്ച ചെയ്യുന്നത് ഈ മുഗൾ ഭാഗത്തൂടെ, ഗാസയുടെ മുഗൾ ഭാഗത്തൂടെ അറ്റാക്ക് ചെയ്യുന്ന അവസരത്തിൽ തന്നെ നോർത്ത് സൈഡിലുള്ള മുഴുവൻ ആളുകളോടും സൗത്ത് സൈഡിലേക്ക് മാറാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ നോർത്തിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള പടയോട്ടം ഗാസയുടെ തെക്ക് ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ആളുകളോടുകൂടെ റാഫ അതിർത്തിയൊക്കെ വഴി ഈജിപ്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെടുന്നതായിരിക്കും. അങ്ങനെ ഗാസയിലുള്ള മുഴുവൻ ജനങ്ങളെയും അവിടെ നിന്ന് ആട്ടിപ്പായിപ്പിക്കുന്നതായിരിക്കും. അതിനൊക്കെ തന്നെയും കാരണമായിട്ട് അവർ പറയാൻ പോകുന്നത് ഈ ഒരു ഗാസയുടെ സൗത്ത് സൈഡിൻ്റെ അണ്ടർഗ്രൗണ്ടിലായിട്ട് അല്ലെങ്കിൽ ഭൂമിക്ക് താഴ്ഭാഗത്തുള്ള തുരങ്കങ്ങളിലായിട്ട് ഇരുന്നു കൊണ്ടാണ് ഹമാസ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അവരെ തീർച്ചയായിട്ടും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗാസയിലെ ജനങ്ങൾ അവിടെ നിന്ന് പോകണമെന്നൊരു ആവശ്യമായിരിക്കും ഇസ്രായേൽ സൈന്യം ഉന്നയിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ലീക്കായിട്ടുള്ള വോയിസ് ക്ലിപ്പിൽ പ്രധാനമായിട്ടും പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തെ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഇസ്രായേൽ തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഒരുപക്ഷെ ചില രാഷ്ട്രീയക്കാരുടെ എന്തെങ്കിലും തന്ത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിലയിലാണ് ഇസ്രായേൽ സൈന്യം തള്ളിയിട്ടുള്ളത്. പക്ഷേ ഇവിടെയൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആത്യന്തികമായിട്ട് യുദ്ധം ഇതേ രീതിയിൽ തന്നെ മുമ്പോട്ടേക്ക് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഹമാസിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഹമാസ് തങ്ങൾ തീർച്ചയായിട്ടും ശക്തമായ തിരിച്ചടി ഇതിന് നൽകുമെന്ന നിലയിൽ എല്ലാത്തിനും സജ്ജമാണ് എന്ന നിലയിൽ തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെയൊക്കെ തന്നെയും വേട്ടയാടപ്പെടുന്നത്, വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്, ജീവൻ നഷ്ടമാകുന്നത് ഗാസയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം. ഇപ്പോൾ ജോ ബൈഡൻ്റെ നേതൃത്വത്തിലാണെങ്കിൽ പോലും വെടിനിർത്തലൊക്കെ തന്നെയും ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെയും എവിടെ ചെന്ന് എത്തും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിലൊരു പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഗാസയെ പൂർണ്ണമായിട്ടും ഇന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാതൊരു മാനുഷിക പരിഗണനകൾ പോലും നൽകാതെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പോലും കൂടുതൽ ബാധിക്കുന്ന നിലയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഇസ്രായേൽ സൈന്യം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ വലിയ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. പക്ഷേ അതൊരിക്കലും ഇവിടെ ബാധിക്കുന്നത് പോലെ, ഇവിടെയുള്ള സാധാരണക്കാരുടെ മരണത്തിന് കാരണമാകുന്നത് പോലെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാലൊക്കെ തന്നെയാണ് ലോകരാഷ്ട്രങ്ങളിൽ പലതും ഇന്ന് ഇസ്രായേലിനോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇസ്രായേലിനെതിരെ പോലും ശക്തമായ നിലയിൽ തന്നെ പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നാൽ നമ്മുടെ വീഡിയോസിലൂടെ വൈൻഡപ്പിയാണ് എന്താണ് ഗാസയിലെ നിലവിലെ സ്ഥിതി വിശേഷങ്ങൾ എന്ന കാര്യത്തെക്കുറിച്ചും യുദ്ധം ഏതവസ്ഥയിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ തന്നെയും വ്യക്തമായൊരു ധാരണ എനിക്ക് ലഭിച്ചാണ് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും യുദ്ധം പെട്ടെന്ന് തന്നെ അവസാനിക്കട്ടെ, വെടിനിർത്തൽ എത്രയും പെട്ടെന്ന് തന്നെ ഇസ്രായേൽ പ്രഖ്യാപിക്കട്ടെ. ഇനിയിപ്പോൾ ഇവിടെ മാത്രമല്ല, ഉക്രൈൻ റഷ്യ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് യുദ്ധങ്ങളൊക്കെ തന്നെയും ഇല്ലാണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റൊക്കെ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതൊരു നല്ലൊരുപാട് വീഡിയോസുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.